അതിനകത്ത് നിയമപരമായിട്ടുള്ള ലംഘനമുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം. ഇപ്പോൾ ജി പി ജയരാജൻ കേസിലെ ഹൈക്കോടതി വിധി വെച്ചുകൊണ്ട് തന്നെ ഇതിനകത്ത് യാതൊരു അപാകതയും ഇല്ല എന്ന കാര്യം വ്യക്തമാണ്. സംരക്ഷിക്കേണ്ട പ്രശ്നമില്ല, അദ്ദേഹം കുറ്റം ചെയ്തതായിട്ട് പാർട്ടി കരുതുന്നില്ല. നിങ്ങൾ കുറേ ആളുകൾ ദിവസേന പുറപ്പെട്ടിട്ട് അയാൾ അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് പുറപ്പെട്ടിട്ട് അദ്ദേഹത്തിനൊരു കേരളത്തിലെ ജനങ്ങൾക്കിടയിലൊരു പ്രതിച്ഛായയുണ്ട്, മുസ്ലിം ജനവിഭാഗങ്ങളിൽ വലിയ അംഗീകാരമുണ്ട്, അതിൽ മുസ്ലിം ലീഗിനുള്ള അസഹിഷ്ണുതയാണ് ഈ ആരോപണത്തിന്റെ പിന്നിലുള്ളത്. ഇത് രാഷ്ട്രീയ പ്രേരിതമായുള്ള ആരോപണമാണ് കെ ടി ജലീലിന് ഉണ്ടായിരിക്കുന്ന ഓരോ ആരോപണങ്ങളും. അതിനകത്ത് വസ്തുതാപരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇടപെടാൻ സാധിക്കുകയുള്ളൂ. ഷാജിയുടെ വിഷയം രാഷ്ട്രീയമായിട്ട് സി പി എമ്മിന് ഏറെ മുൻതൂക്കം നൽകുന്നുണ്ടോ നിലവിൽ ഈ അഴീക്കോട് മണ്ഡലത്തിലടക്കമല്ലാതെ സംസ്ഥാനത്തുടനീളം? അല്ല, മുസ്ലിം ലീഗ് അവർ സ്വീകരിച്ചു വരുന്ന പ്രചരണ രീതിയെക്കുറിച്ച് പുനഃപരിശോധിക്കും. ഇലക്ഷൻ കാലത്ത് പലപ്പോഴും ഓർ നടത്തുന്ന ഒരു പ്രചരണത്തിന്റെ സാമ്പിളാണ് അഴീക്കോടുണ്ടായത്. അത്തരമൊരു പ്രചരണ രീതി മുസ്ലിം ലീഗ് ഇനിയെങ്കിലും ഉപേക്ഷിക്കാൻ ഈ കോടതി വിധി അവരെ പ്രേരിപ്പിക്കണം. അതിനാണ് അവർ ഇടപെടേണ്ടത്. വർഗീയമായിട്ട് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നുവെന്ന് തന്നെയാണോ പറയുന്നത്? അതല്ലേ ഇന്നലെ കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കോടതി നടത്തിയുള്ള നിരീക്ഷണം ഇലക്ഷൻ കാലത്ത് ഇത്തരം ഒരു വർഗീയ പ്രചരണം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ നിയമസഭാംഗത്വം റദ്ദാക്കിയിരിക്കുന്നത്. അതായത് ബി ജെ പിയെ പോലെ തന്നെ വർഗീയ പാർട്ടിയായി മുസ്ലിം ലീഗ് മാറുന്നു. അല്ല, അത് വ്യാഖ്യാനിച്ച് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോണ്ട. എനിക്ക് രാഷ്ട്രീയം അറിയുന്ന ഒരാളാണ് ഞാൻ, അതുകൊണ്ട് ഞങ്ങൾ പറയേണ്ടതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ബി ജെ പി എടുക്കുന്ന സമീപനം വർഗീയമായിട്ടുള്ള പ്രചരണങ്ങൾ അവർ നടത്തുന്നുണ്ട്. മുസ്ലിം ലീഗും പല തെരഞ്ഞെടുപ്പുകളിലും ജയിക്കുന്നതിന് വേണ്ടി വർഗീയ പ്രചരണം നടത്തുന്ന ഒരു പാർട്ടിയാണെന്ന് ഇപ്പൊ കോടതി വിധി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പൊ കോടതി വിധി നിൽക്കുന്നതാണ് നമുക്ക് നല്ലത്. രാമജന്മഭൂമി പ്രശ്നം ഉയർത്തിയാണ് മുൻപ് ഒരു രഥയാത്ര നടത്തുകയും രാജ്യത്തുടനീളം ബി ജെ പിയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തിരുന്നു. സമാനമായ ഒരു രഥയാത്ര ഇപ്പോൾ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ളയും നടത്തുന്നു. അദ്ദേഹം ശബരിമല വെച്ചിട്ടാണ് രഥയാത്ര നടത്തുന്നത്. ഇതെന്ത് രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കുമെന്നാണ് സി പി എം പ്രതീക്ഷിക്കുന്നത്? ശബരിമല വെച്ചുകൊണ്ട് ബി ജെ പി നടത്തുന്ന പ്രചരണമൊന്നും കേരളത്തിലൊരു ചലനവും ഉണ്ടാക്കാൻ പോകുന്നില്ല. അയോധ്യ സംഭവത്തിന്റെ പേരിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആർ എസ് എസ് കലാപം ഉണ്ടാക്കിയതുപോലുള്ളൊരു കലാപം കേരളത്തിൽ സംഘടിപ്പിക്കാൻ ആർ എസ് എസിന് കഴിയില്ല. ശക്തമായ മതനിരപേക്ഷ അടിത്തറയുള്ളൊരു സംസ്ഥാനമാണ് കേരളം. അത് തകർക്കാനുള്ള നീക്കം കുറേ കാലമായിട്ട് ആർ എസ് എസ് നടത്തുന്നുണ്ട്. അതൊന്നും ഇതുവരെ കേരളത്തിൽ ഏശിയിട്ടില്ല, ഇനിയും അത് ഏശാൻ പോകുന്നില്ല. ശ്രീധരൻപിള്ള ഇങ്ങനെ പ്രചരണവുമായിട്ട് നടക്കും, ഒരു ഭാഗത്ത് കോൺഗ്രസും പ്രചരണം നടത്തുന്നുണ്ട്. രണ്ടാളുടെയും ജാഥ ഒരേ സമയത്താണ് നടക്കുന്നത്. ഈ രണ്ട് ജാഥയും ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നടത്തുന്നുള്ളതുകൊണ്ട് രണ്ട് ഭാഗങ്ങളിൽ കൂടി ഇവർ നടത്തുന്ന പ്രചരണത്തിന്റെ ഉദ്ദേശം കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇത് ഇടതുപക്ഷ ഗവൺമെന്റിനെ അസ്ഥിരീകരിക്കാനും പിണറായി വിജയൻ ഗവൺമെന്റിനെതിരായിട്ടുള്ള വിമോചന സമരത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു പ്രചരണം മാത്രമാണ്. ഇതേ തരത്തിലൊരു കോടതി വിധി സ്ത്രീകൾക്ക് പ്രവേശനം കൊടുത്തുകൊണ്ട് മഹാരാഷ്ട്രയിൽ ശനി ക്ഷേത്രത്തിലുണ്ടായല്ലോ. അവിടെ മഹാരാഷ്ട്ര സർക്കാർ ബി ജെ പി സർക്കാരെ നടപ്പാക്കിയല്ലോ. അവിടെ എന്താണ് ബി ജെ പിയുടെ ജാഥ നടത്താത്തത്? അവിടെ എന്താണ് കോൺഗ്രസിന്റെ ജാഥ നടത്താത്തത്? മഹാരാഷ്ട്രയിൽ തന്നെ മുംബൈയിലുള്ള ഹാജി അരി ദർഗ എന്ന് പറയുന്ന മുസ്ലിം ദർഗയിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുത്തുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവിറക്കി. അവിടെ എന്താണ് സമരം നടക്കാത്തത്? അപ്പോൾ സ്ത്രീകളോടുള്ള വിവേചനം അവസാനിപ്പിക്കണം എന്നുള്ള സുപ്രീം കോടതിയുടെ നിലപാടിന്റെ കൂടെയാണ് സി പി ഐ എം. അതിന്റെ പേരിൽ എന്ത് പ്രത്യാഘാതം ഉണ്ടായാലും ഞങ്ങൾ ആ നിലപാടിന്റെ കൂടെ നിൽക്കും. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ അവരുദ്ദേശിക്കുന്ന അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ക്യാമ്പയിൻ കൊണ്ടുപോയി ഇടതുപക്ഷത്തിന്റെ സീറ്റുകളെല്ലാം കുറക്കാൻ കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇടതുപക്ഷത്തിൽ ഒരു സീറ്റും അടുത്ത തെരഞ്ഞെടുപ്പിൽ കിട്ടുന്നില്ലെങ്കിലും ഞങ്ങൾ ഈ നിലപാട് മാറ്റില്ല. അതുകൊണ്ട് സീറ്റും വോട്ടും നോക്കി രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ കളി അവസാനിപ്പിക്കുക തന്നെ വേണം. എത്ര വോട്ട് കിട്ടും എത്ര സീറ്റ് കിട്ടുമെന്ന് നോക്കിയിട്ടല്ല നിലപാടുകൾ സ്വീകരിക്കേണ്ടത്. സ്ത്രീകളുടെ വിവേചനം അവസാനിപ്പിക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ എം. അതുകൊണ്ടാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ ഇന്ത്യയിൽ ആദ്യമായി 50% പ്രാതിനിധ്യം കൊടുത്തത്. വി എസ് അച്യുതാനന്ദൻ ഗവൺമെന്റ് കേരളം ഭരിക്കുന്ന കാലത്താണ് തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ 50% പ്രാതിനിധ്യം കൊടുത്തത്. രാജ്യം ഇത്രകാലം കോൺഗ്രസും ബി ജെ പിയും ഭരിച്ചിട്ടും പാർലമെന്റിൽ മൂന്നിലൊന്ന് സ്ത്രീ സംവരണം പോലെ നടപ്പാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് സ്ത്രീകളോട് അവർ സ്വീകരിക്കുന്ന സമീപനത്തിന്റെ ഭാഗമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് സുപ്രീം കോടതി വിധി ഇപ്പോൾ ഇതായതുകൊണ്ട് നടപ്പാക്കാൻ ഒരു അവസരം വന്നു. ഇനി നാളെ സുപ്രീം കോടതി വിധി സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് വരുന്നതെന്ന് വിചാരിക്കുക. ഗവൺമെന്റ് ആ കോടതി വിധി നടപ്പാക്കും, സുപ്രീം കോടതി വിധി എന്ത് പറഞ്ഞാലും നടപ്പാക്കും. പക്ഷേ സി പി എമ്മിന്റെ നിലപാട് ഇത് തന്നെയായിരിക്കും. കഴിഞ്ഞ തവണ ഇതേ സ്ഥലത്ത് വെച്ച് താങ്കളോട് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അന്ന് സീറ്റ് വർദ്ധിക്കും, അതായത് ലോക്സഭയിലും ഈ പറയുന്ന അടുത്ത തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് എൽ ഡി എഫിന്റെ സീറ്റ് വർദ്ധിക്കുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇപ്പോൾ ഈ സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും എന്ന് പറയാനുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ആത്മവിശ്വാസം കുറവാണ്. കുറവല്ല, ഇതേ നിലപാട് 1985 ശരിയത്ത് വർഷത്തിന്റെ പേരിലുണ്ടായില്ലേ? അന്ന് എന്ത് പറഞ്ഞു?
അന്ന് പറഞ്ഞു സി പി എമ്മിന് മലബാർ പ്രദേശത്ത് മുസ്ലിമുകളുടെ ഒരു വോട്ടും കിട്ടില്ല, 87 അധികാരത്തിൽ വരുന്നില്ലെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങളുടെ ഇതേ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു സീറ്റും കിട്ടിയിട്ടില്ലെങ്കിലും വേണ്ട, ഞങ്ങളുടെ നിലപാട് മാറ്റില്ലെന്ന് പറഞ്ഞു. ജനങ്ങൾ ഞങ്ങളുടെ നിലപാട് അംഗീകരിച്ചു. 87 ഞങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ വന്നു. മുസ്ലിം ശരീഅത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് സീറ്റ് കിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു സീറ്റും വേണ്ട, പക്ഷെ ഞങ്ങൾ മുസ്ലിം സ്ത്രീകളുടെ കൂടിയായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ 87 കേരളത്തിൽ ഇടതുപക്ഷ അധികാരത്തിൽ വന്നു. 1985 സംവരണത്തിന്റെ പ്രശ്നം വന്നു. 2005 സംവരണത്തിന്റെ പ്രശ്നം വന്നു. സുപ്രീംകോടതി സംവരണത്തിന്റെ പട്ടികയിൽ നിന്ന് പിന്നോക്ക സമുദായത്തിൽപ്പെട്ട സമ്പന്നന്മാരെ ഒഴിവാക്കി. ഞങ്ങൾ ആ സുപ്രീംകോടതി വിധിയുടെ കൂടെ നിന്നു. അതിനെതിരായിട്ട് എ കെ ആന്റണിയുടെ ഗവൺമെന്റ് നിയമസഭയിൽ ഒരു സംവരണ സംരക്ഷണ ബില്ല് കൊണ്ടുവന്നു. ഞങ്ങൾ അതിനെ എതിർത്തു. അന്ന് എല്ലാവരും എന്ത് പറഞ്ഞു? ഈ നിലപാടെടുത്ത സി പി എമ്മിന് ഒരു സീറ്റും കിട്ടില്ല. 2006 ഞങ്ങൾ അധികാരത്തിൽ വന്നില്ലേ? അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് പാർലമെന്റിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ സീറ്റ് വർദ്ധിക്കും. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2004 ആവർത്തിക്കും. 2004 ഞങ്ങൾക്ക് കേരളത്തിൽ 18 സീറ്റ് 20 കിട്ടിയത്. അതായിരിക്കും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണ്.